നാല് നടിമാരുടെ രാജി ഗൗനിക്കാതെ അമ്മാ ഭാരവാഹികൾ. കൂടുതൽ രാജി ഉണ്ടാകില്ലെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അമ്മാ ഭാരവാഹികളുടെ അനൗപചാരിക യോഗം രണ്ട് ദിവസത്തിനകം ചേർന്നേക്കും. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇത്തരത്തിൽ സമൂഹത്തിൽ നിന്നൊട്ടാകെ വിമർശനങ്ങൾ ഉണ്ടായ ഒരു സംഭവം, അത് പൂർണ്ണമായും അവഗണിക്കാനാണോ അമ്മയുടെ തീരുമാനം? രഞ്ജിത സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷരപ്രതി ഈ ഇത്രയും ഉണ്ടായ വിമർശനങ്ങൾ അത് അതേ രീതിയിൽ തന്നെ അവഗണിക്കുക, ആ രീതിയിലൊരു തിരിച്ചടി നൽകുക എന്ന രീതിയിലാണ് അമ്മ നേതൃത്വം ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം നമുക്കറിയാം, നാല് നടിമാരുടെ രാജി, ഇതിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന വലിയ പിന്തുണ, ഇതിന് നൽകാവുന്ന ഒരു മറുപടി എന്നത് ഇതിനോട് പ്രതികരിക്കാതിരിക്കുക എന്നതാണ്. ആ രീതിയിലാണ് അമ്മ നേതൃത്വം ഇക്കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഈ രാജിയോട്, ഇപ്പോഴുള്ള സംഭവ വികാസങ്ങളോടും അമ്മ നേതൃത്വം ഔപചാരികമായോ അനൗപചാരികമായോ ഒരു രീതിയിലും പ്രതികരിക്കേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം അവർ പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം, ഇനി കൂടുതൽ പേരുടെ രാജി ഉണ്ടാകില്ല എന്ന് തന്നെ അമ്മ നേതൃത്വം കരുതുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ, WCC നടക്കം നാല് പേർ മാത്രമാണ് രാജിവെച്ചത്. ഇവരെ ഒരുപക്ഷെ അവരുടെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധി എന്ന് വിശേഷിപ്പിക്കാവുന്ന പാർവതി അടക്കമുള്ളവർ ഇതിന് ഒരു പരസ്യ പിന്തുണയുമായി വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ നടി മഞ്ജു വാര്യരും രാജിവെക്കുമെന്ന് അവർ കരുതുന്നില്ല. ആ രീതിയിലുള്ള ചില വിലയിരുത്തലുകളും അവർക്കുണ്ട്. കാരണം വലിയ രീതിയിലുള്ളൊരു പ്രതികരണം WCC ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് പറയുന്നു. അതോടൊപ്പം ഈ രാജിവെച്ചവർ തന്നെ മലയാള സിനിമയിൽ അത്ര കണ്ട സജീവമല്ലാത്ത രീതിയിലാണ് ഈ സമീപകാലത്തുള്ളത്. അതുകൊണ്ട് തന്നെ സജീവമായ ആരും തന്നെ ഇപ്പോൾ ഉടൻ ഈ രീതിയിലേക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നില്ല എന്ന് തന്നെ അവർ കരുതുന്നുണ്ട്. കാരണം അവരുടെ ഒരു കരിയറിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് മറികടന്നുകൊണ്ട് ഒരു നിലപാട് അവർ ഇക്കാര്യത്തിൽ ഉയർത്തില്ല എന്നതാണ് പൊതുവിശ്വാസം. കാരണം സിനിമാ ഫീൽഡ് അങ്ങനെയാണ് എന്നുള്ള രീതിയിലാണ് അവരെ ഒരു കരുതുന്നത്. അതോടൊപ്പം തന്നെ പൃഥ്വിരാജ് അടക്കമുള്ള ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന യുവ നടന്മാർ, ഇവരുടെ നിസ്സഹകരണം തുടരും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ അവരുടെ നിലപാടുകൾ, അമ്മ നേതൃത്വത്തിനെതിരെയുള്ള നിലപാടുകൾ, അവർ വളരെ കർക്കശമായി തന്നെ അന്ന് ദിലീപിനെ അറസ്റ്റ് ചെയ്ത അടുത്ത ദിവസങ്ങളിൽ അവർ മമ്മൂട്ടിയുടെ യോഗത്തിൽ സമീപിക്കുന്നില്ല എങ്കിൽ പോലും ഒരു അനൗപചാരിക യോഗം ചേരാനുള്ള സാഹചര്യം, അത്രത്തോളമെങ്കിലും ഗൗരവം അവർ ഈ വിഷയത്തിന് കൊടുക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഈ വിഷയം, ഈ നാല് നടിമാരുടെ രാജി അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെ ആയിരിക്കുമല്ലോ ഒരു പക്ഷേ ഇത്തരത്തിൽ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നത്. രഞ്ജിത്ത്, ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. കാരണം ഇവർ പറയുന്നതിൽ ഒരു വസ്തുത, ഇതിനോടിപ്പോൾ ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടതില്ല എന്നവർ പറയുന്നത് ഈ നാല് നടിമാരുടെ രാജി സംബന്ധിച്ച്. ശ്രീ എം സി ജോസഫൈൻ, ഇത്തരത്തിൽ നാല് നടിമാരുടെ രാജി ഉണ്ടാക്കിയ ഒരു സാഹചര്യം, അത് മലയാള സിനിമയിൽ വലിയ പ്രതിസന്ധിയൊന്നും ഉണ്ടാക്കില്ല എന്നാണ് അമ്മയുടെ വിലയിരുത്തൽ. കാരണം ഇവർ അത്ര സജീവമല്ല രംഗത്ത്, അത് ഗൗനിക്കേണ്ട എന്ന മട്ടിലുള്ള അമ്മയുടെ ഒരു പ്രതികരണം. ഇത്രത്തോളം സമൂഹത്തിൽ വിമർശനമുണ്ടായിട്ടും അമ്മയ്ക്കെതിരെ നിലപാടുകൾ വന്നിട്ടും ഇത്ര ലാഘവമായി തള്ളിക്കളയാവുന്ന ഒരു വിഷയമാണോ അത്? പിന്നെ സ്ത്രീകളോടുള്ള ഒരു സമീപനത്തിന്റെ പ്രശ്നമാണ് ആദ്യം തന്നെ പറഞ്ഞത്. കാരണം അവര് പിന്നെ അവരുടെ വാക്കുകൾ അംഗീകരിക്കേണ്ടതില്ല, അവരുടെ ശബ്ദം കേൾക്കേണ്ടതില്ല, അത് വെറും സ്ത്രീകളുടെ ശബ്ദം അങ്ങനെ പോകും എന്നുള്ളൊരു മനോഭാവമാണ് ഇപ്പൊ സംഘടന നിലപാടിൽ വന്നിട്ടുള്ളത്. അതൊന്നും ശരിയല്ല. ഒറ്റപ്പെട്ട സ്ത്രീകളുടെ ശബ്ദമാണ് ഇന്ന് കേരളീയ സമൂഹത്തിലെ മൊത്തം സ്ത്രീകളുടെ ശബ്ദമായിട്ട് മാറുന്നത്. ഇന്ത്യൻ സമൂഹത്തിൽ തന്നെ സ്ത്രീകളുടെ ശബ്ദം ശക്തിപ്പെട്ടു വരികയാണ്. ആദ്യം സ്ത്രീകളുടെ ശബ്ദമൊന്നും ശക്തമല്ല, അവര് നിശബ്ദരാക്കപ്പെട്ട ജീവികളായിരുന്നു. പക്ഷെ പിന്നീട് അവർ അവരുടെ അവകാശങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ട സ്ത്രീകളുടെ ശബ്ദം പതുക്കെ പതുക്കെ കൂട്ടായ്മയിലേക്ക് വരികയും ഇന്ന് ഇന്ത്യയിലെ സ്ത്രീകളുടെ ശബ്ദം ശക്തമാണ്. ആ ശബ്ദത്തെ ഒന്നും നിഷേധിക്കാനായിട്ട് ആർക്കും കഴിയില്ല. അതിനിയും ശക്തിപ്പെടും, ഇനിയും ശക്തിപ്പെടും. അപ്പൊ അത്തരത്തിലുള്ള സമീപനമൊന്നും ഒരു സംഘടനയ്ക്ക് ശരിയല്ല. ഈ നാല് നടിമാരുടെ രാജി, അവർ അതിനെ വിശേഷിപ്പിക്കുന്നത് അത്ര സജീവമല്ലാത്ത ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകിയ പല പ്രമുഖരും രാജി വെച്ചിട്ടില്ല, അവർ ഇവരുടെ പരസ്യമായ പിന്തുണ ഈ നടിമാർക്ക് പ്രഖ്യാപിച്ചിട്ടില്ല എന്നൊക്കെയാണ്. ഇത് ഈ നാലു പേരുടെ രാജി ഒരു സൂചനയായി കണ്ടുകൂടെ? തീർച്ചയായിട്ടും. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് പിന്നീട് വലിയ ശബ്ദങ്ങളായി മാറുന്നത്. അതല്ലേ ശരി?
ഏതൊരു സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവരുടെ ശബ്ദം ആദ്യം ദുർബലമായിരിക്കും, പിന്നീട് അത് ശക്തമാവും. അത് തന്നെ സ്ത്രീകളുടെ കാര്യത്തിലും. നാല് നടിമാർക്ക് വ്യക്ത നിലപാടുകൾ എടുക്കാൻ പാടില്ലേ? അവരുടെ നിലപാടുകളെ എന്തുകൊണ്ട് സമൂഹത്തിന് അംഗീകരിച്ചുകൂടാ? അവർ വളരെ ദുർബലമാണ്, നാല് പേരെ ഉള്ളൂ, വേറെ കൂടെ ആരുമില്ല എന്ന് പറയുന്ന കാര്യമില്ലല്ലോ. ആ നാല് പേരുടെ കൂടെ പിന്നെ പിന്നീട് കൂടുതൽ ആളുകൾ വരും, വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങൾ സൗകര്യപ്പെട്ട് വരുമ്പോൾ കൂടുതൽ 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 ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ നടിമാരെ ഈ ഒരു കൂട്ടായ്മയിലേക്ക് വന്നെത്താൻ സാധ്യതയുണ്ട്. കാരണം ഈ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഇടർ നേതാക്കൾ ഒട്ടാകെ ഈ വിഷയത്തിൽ നടിമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടും ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർ ശക്തരായവരിൽ പലരും ഇടത് എം എൽ എമാരാണ് എന്നതാണ് അവരുടെ നിലപാട്. അതിനെ എങ്ങനെ കാണണം? അത് അവര് വിമർശന വിധേയരാണല്ലോ. കാരണം അവര് സംഘടനയ്ക്കകത്ത് നിൽക്കുകയാണ്. വളരെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അവര് ഇടതുപക്ഷ ജനപ്രതിനിധികളായിട്ടുള്ളവര് ഏതൊരു പ്രശ്നം വരുമ്പോഴും കുറച്ചുകൂടി അവധാനതയോടെ കാര്യങ്ങളെ കാണേണ്ടതായിരുന്നു. അതുകൊണ്ട് അവര് വിമർശന വിധേയരാകുന്നതിൽ അല്പതയില്ല. നന്ദി ശ്രീമതി എം സി ജോസഫൈൻ ഈ വിഷയത്തോട് പ്രതികരിച്ചതിന്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ, ഡാനി, നമ്മൾ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. ഇത്തരത്തിൽ ഈ ഇടത് എം എൽ എമാരുടെ പങ്കാളിത്തം, അതിനെക്കുറിച്ച് ശ്രീമതി എം സി ജോസഫൈൻ വിശദീകരിച്ചു കഴിഞ്ഞു. ഈ അനൌദ്യോഗിക യോഗം എന്ന് പറയുമ്പോൾ അതെന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? ഈ വിഷയം തന്നെ ആകുമോ ഗൗരവമായും അതിൽ ചർച്ചയാവുക? രഞ്ജിത്, ഇക്കാര്യത്തിൽ വളരെ വിപുലമായ രീതിയിൽ അമ്മയുടെ ഒരു വലിയ പ്ലാറ്റ്ഫോമിലിരുന്ന് ചർച്ച ചെയ്യരുത് എന്നൊരാഗ്രഹം ഇവർക്കുണ്ട്. എങ്കിൽ കൂടിയും ഈ അടുത്ത ദിവസങ്ങളിലുണ്ടായ ഈ സംഭവങ്ങൾ, അതോടൊപ്പം തന്നെ ഉയരുന്ന വിമർശനങ്ങൾ, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഒട്ടുമിക്ക നേതാക്കളും സമൂഹ മാധ്യമങ്ങളിലടക്കം ഇവർ നേരിട്ട വിമർശനം അവർ പറയുന്നൊരു സാഹചര്യത്തിൽ, അമ്മ നേതൃത്വത്തിനെതിരെ പറയുന്ന ഒരു സാഹചര്യത്തിൽ, ഇക്കാര്യങ്ങളെങ്കിലും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നുള്ളൊരു നിലപാടിലേക്ക് കുറേയെങ്കിലും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസങ്ങളിൽ, രണ്ട് ദിവസത്തിനുള്ളിൽ കൊച്ചിയിൽ തമ്മിൽ കാണാമെന്നുള്ളൊരു രീതിയിലേക്ക് മാറുന്നത്. ഇത് തികച്ചും കൂടിക്കാഴ്ച എന്ന് മാത്രം ആണ് അവർ വിവക്ഷിക്കുന്നത്. തികച്ചും അനൗപചാരികമായ ഒരു കൂട്ടിച്ചേരൽ എന്ന് മാത്രമാണ് പറയുന്നത്. ഇതിൽ പൊതു ചർച്ചകളോ അജണ്ടകളോ ഇല്ല എന്നവർ പറയുന്നു. പക്ഷേ ഈ വിഷയം തന്നെയാകും നിശ്ചയമായും തന്നെ ചർച്ച ചെയ്യുക. കാരണം ഇതിൽ നിന്ന് നേരത്തെ എം സി ജോസഫൈൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനാവില്ല. കാരണം അത്ര കണ്ട സമൂഹം ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു. നാല് പേരുടെ ശബ്ദം ഒറ്റപ്പെട്ടതല്ല എന്ന തിരിച്ചറിവ് അവർക്കും ഉണ്ടാകുന്നുണ്ട്. കാരണം അത്രമേൽ പിന്തുണ ഈ ശബ്ദങ്ങൾക്ക് ഏറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് അമ്മയ്ക്ക് വലിയ അകലത്തിൽ മാറി നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു.